ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് ഞെട്ടയില്ല വട്ടയില്ല കുട്ടിപുട്ട. കുട്ടിമുട്ട ഈ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. തമിഴ്നാട്ടിലെ പൊങ്കൽ വരുമ്പോ എന്താണ് വീട്ടിൽ ഒരു ആഘോഷം എന്ന് പറയണേ? വളരെ നന്നായിട്ട് ഒരു മൂന്ന് ദിവസത്തിന്റെ സെലിബ്രേഷൻ ആണ്. അപ്പോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യൂ മകര സംക്രാന്തി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പൊങ്കൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? ഗ്രാൻഡ് ആയിട്ടില്ല, വളരെ ഒരു ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ്. ശരിക്കും വീട്ടിലുള്ള ടൈമിൽ ലൈക്ക് സെലിബ്രിറ്റി ആണോ? ഒരുപാട് സെർവൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ വീട്ടില് പക്ക ഒരു ഹൗസ് വൈഫ് ഒരു ഹോം മേക്കർ ആണോ? എങ്ങനെയാ യൂഷ്വലി വീട്ടിലുള്ള സമയത്ത്? ഈ ചോദ്യം ഞങ്ങൾ എന്റെ ഹസ്ബൻഡിനെ ചോദിക്കേണ്ട ചോദ്യമാണ്. അയ്യോ, ഒന്ന് വീഡിയോ കോളിൽ പോയിരുന്നു. ആക്ച്വലി അവരെപ്പോഴും പറയും ഞാന് ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ഒരു അറ്റൻഡർ ആയിട്ടോ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നിന്നെ ഈ ഡ്രസ്സിനെ കാണാൻ പറ്റുമല്ലോ എന്ന്. എന്നുവെച്ചാ വീട്ടിലെപ്പോഴും ഒരു നൈറ്റി ഒരു മുടി ഇട്ടിട്ട് തൂർക്കാനും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും 3 times കുക്ക് ചെയ്യാനും എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഓ, അത് ലൈക്ക് ഹസ്ബൻഡ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണോ അതോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ്? സ്വന്തം ഇഷ്ടം, അതാണ് ഞാൻ. ഓ അടിപൊളി, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്ദ്രജ. അതായത് വീട്ടിലെ സെലിബ്രിറ്റി ഒന്നല്ല, നമ്മുടെ അമ്മമാരെയൊക്കെ പോലെ. മാഡം മനുവിന് 3 assistant ആണ്. അല്ല, ഒരു അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട്. ആ രണ്ട് പേര് ആടി നിന്ന 10 അടി കിട്ടിയത്. ഹസ്ബൻഡിന്റെ പേര് മറന്നുപോയി. അബ്സർ, മുഹമ്മദ് അബ്സർ. അബ്സർ, ഓക്കെ. ഹായ് സർ, ഹായ്, ഹൗ ആർ യു? അടുത്ത തവണ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ക വാങ്ങൂ. അതെ, ഞാൻ ചോദിച്ചോട്ടെ, ലൈക് വീട്ടില് അദ്ദേഹത്തിനാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഉള്ള ഒരു ഫുഡ് എന്താ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കണ? ഏത് ഫുഡ് ആയാലും, അത് വെജിറ്റേറിയൻ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഏതായാലും. ചൈനീസ് വളരെ കുറവാ. ഇപ്പൊ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോണ്ടിനെന്റ് ബ്രേക്ക്ഫാസ്റ്റിന്. സൗത്ത് ഇന്ത്യൻ, പക്കാ സൗത്ത് ഇന്ത്യൻ, ബ്രാഹ്മിൻ ഫിൽട്ടർ കോഫി, സാമ്പാറും രസമും എവറിതിങ്, പൊങ്കൽ, വട, പിന്നെ ഇഡ്ഡലി, ദോശ, ഉത്തപ്പം, പൂരി, ചപ്പാത്തി, എന്ത് വേണമെങ്കിലും, തന്തൂരി റോട്ടി, ഓൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഐ ക്യാൻ കുക്ക് എനിത്തിങ്. നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ കുക്ക് ചെയ്ത് ഒരു കാരിയർ കൊണ്ടുവന്ന് ലക്ഷ്മിക്ക് എല്ലാവർക്കും ഞാൻ തരാം. അടുത്ത പൊങ്കൽ വരെ വെയിറ്റ് ചെയ്യണോ? നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് അറിയാം, അത് വെള്ളം പോലെ ഇരിക്കും. കലം അതിന്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ട് ഒരു ഓസ് എടുത്ത് ഇട്ടയ്ക്കും. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. അതിന്റെ നമ്മളിവിടെ വാറ്റെന്ന് പറയും, സാരായം എന്ന് പറയും. സാരായം അനുവിന്റെ വീട്ടില്. അനുവിന്റെ വീട്ടില്? നിങ്ങൾ എന്തിനാ പോയി? അയ്യോ, ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ. വാറ്റിന് വീര്യം കൂടാൻ വേണ്ടി ഈ അട്ടാ തേളൊക്കെ ഇടും. അത് കിട്ടാത്ത ദിവസം തങ്ങച്ചരാ എല്ലാം കഴിപ്പിച്ചല്ലോ. പേടിച്ചില്ല, ഞാൻ ചിരിച്ചത് കേട്ട് പേടിച്ചില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു വളരെ ഫണ്ണി ആയ ഒരു കാര്യം. മാരേജ് ആയ, ന്യൂലി വെഡ് മാരീഡ്, ഒരു മൂവിന് വിളിച്ചോണ്ട് പോയി. ഞാനും എന്റെ ഹസ്ബൻഡും പോയി, എന്നെ വിളിച്ചോണ്ട് പോയി. ഗാർഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, കാർട്ടൂൺ മൂവി. ഓ, ഞാൻ ചിരിച്ച ചിരി കേട്ട് അദ്ദേഹം ഒരു 3 years എന്നെ തിയേറ്ററിക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ശരിക്കും ശരിക്കും നടന്ന സംഭവമാണിത്. ഐ ലവ് വെരി ലൗഡ് ആൻഡ് ഐ ലവ് ഫ്രം മൈ ഹാർട്ട്. ആക്ച്വലി അടുത്തിരുന്നിട്ട് കക്ഷി നിങ്ങൾ കാണുന്നു ഇങ്ങനെ നെട്ടിപ്പോയി. പിന്നെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു 3 years എന്നെ തിയേറ്ററിക്ക് കൂട്ടിട്ട് പോയിട്ടേ ഇല്ല. ഇനി വേറെ രണ്ടുപേര് കല്യാണത്തിന് ശേഷം സിനിമയ്ക്ക് പോയ കഥ നമുക്ക് കേൾക്കണ്ടേ? നമ്മുടെ ക്യാപ്റ്റൻ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഒരു പടത്തിന് കൊണ്ടുപോയി. ഞാൻ നല്ല ഉറക്കായിരുന്നു. സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത് കാരണം കിടന്നുറങ്ങി. അന്ന് എന്തെങ്കിലും വാർണിംഗ് കൊടുത്തു, ഇനി മേലിൽ എന്നെ സിനിമയ്ക്ക് വിളിച്ചേക്കരുത്. കല്യാണം കഴിഞ്ഞ് പുതുമൂടി ആ സമയത്ത് ഫസ്റ്റ് കൊണ്ടുപോയ ഒരു സിനിമയാണ്. ധന്യ ഒരുപാട് നല്ല സിനിമകള്, ഹിന്ദി, ഇംഗ്ലീഷ്, എല്ലാ സിനിമകളും കാണും. അപ്പൊ ഞാൻ ഈ തമാശ പടങ്ങളുടെ ആളാണ്. അപ്പം ഇവിടെ ഞാൻ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ആ സിനിമ ഇവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ അത് ഇപ്പോഴും 12 ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് ഇപ്പം മാഡം അത് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ കിട്ടും.